മമ്മീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പപ്പടം കാച്ചിയതും തൈരും ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. പപ്പട കിച്ചടിക്ക് വേണ്ട സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അര ലിറ്റർ തൈരുണ്ട്, ഇത് ഇത് 10 പപ്പടമുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം. 3 പച്ചമുളക് കറിവേപ്പില, ഇത് 2 സ്പൂൺ കടുകുണ്ട്. 1 സ്പൂൺ നമ്മൾ അരയ്ക്കാനും 1 സ്പൂൺ പൊട്ടിക്കാനും. തേങ്ങ 1/2 തേങ്ങ ചിരവിയതാണത്. ഇത് നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് താളിക്കാനുള്ള പച്ചമുളകും ചുവന്നുള്ളിയും. നമ്മള് പപ്പട കിച്ചടിക്ക് ആദ്യമായിട്ട് നമ്മൾ ഒരു ഇതിൽ നിന്ന് ഇപ്പൊ കടുക് എടുത്ത് വെച്ചേക്കണേന്ന് 1 സ്പൂൺ കടുക് പച്ചക്കടുക് എടുത്ത് അരയ്ക്കാനായിട്ട് ജാറിലേക്ക് ഇടുവാണ്. പിന്നെ മുളക് കീറിയിടുവാണ്, പൊട്ടിച്ച് പച്ചമുളക്. പിന്നെ ഈ തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്വല്പം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം അരയ്ക്കാനായിട്ട്. വെള്ളം ഇച്ചിരി ഉണ്ടെങ്കിലും പ്രശ്നം, കുഴപ്പമൊന്നുമില്ല പപ്പട കിച്ചടിക്ക്. ഇനി നമുക്ക് അങ്ങ് അരയ്ക്കാം. തേങ്ങ അരച്ചു കഴിഞ്ഞു, ഇതുകൊണ്ടോ നന്നായിട്ട് അരയണം കേട്ടോ. പപ്പട കിച്ചടിക്കുള്ള തേങ്ങ അരച്ചു, പച്ചമുളകും കടുകും തേങ്ങയും. നമ്മള് പപ്പട കിച്ചടിക്കുള്ള പപ്പടം കാച്ചാൻ പോവാണ്. ചട്ടി അടുപ്പത്ത് വെച്ചു, ചൂടായി. ഇനി നമുക്ക് പപ്പടം കാച്ചാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. പപ്പടം കാച്ചാം. പപ്പട കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ചേക്കുവാണ്. അത് തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല, ഞാനിവിടെ ചുമ്മാ അടുപ്പത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയും പച്ചക്കടുകും പച്ചമുളകും കൂടെ അരച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ തൈര്, കട്ടത്തൈര്, ഇത് ഉടയ്ക്കൊന്നും വേണ്ട. ഈ കട്ടത്തൈര് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. തൈരിന് ഉപ്പൊക്കെ വേണം, നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ തീ കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചുമ്മാ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടെന്നേ ഉള്ളൂ തീ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ പപ്പടം, നമ്മൾ 10 പപ്പടമാണ് നമ്മൾ കാച്ചി വെച്ചിരിക്കുന്നത്. ഈ പപ്പടം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പപ്പടം അങ്ങ് ഇട്ട് കൊടുത്തു, പൊട്ടിക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചതും വാട്ടർമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കരിയാപ്പില, ഉള്ളി മൂത്തു, ഉള്ളി മുളകൊക്കെ മൂത്ത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പപ്പട കിച്ചടി റെഡിയായി. നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ഞാൻ നോക്കട്ടെ.
നല്ല സൂപ്പർ കിച്ചടിയാ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കിച്ചടിയാണ് ഇത്, പപ്പട കിച്ചടി. വിലയേറിയ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ഞങ്ങൾ അടുത്ത് വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.